അട്ടിമറികൾ തിരിച്ചുവരവുകൾ റിവഞ്ച് അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു നിന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് വീക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ചത്തെ ചാമ്പ്യൻസ് ലീഗിലെ ഹൈലൈറ്റ് മത്സരം എന്ന് പറയുന്നത് PSG വേഴ്സസ് മാൻ സിറ്റി മത്സരമായിരുന്നു. ആ മത്സരത്തിൽ 2-0 PSG ജയിച്ചു. അപ്സ് നമ്മൾ ആ മത്സരത്തിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏറെക്കുറെ ആ ഒരു അപ്രോച്ചാണ് PSG നടത്തിയത്. കുറച്ചുകൂടി ഒന്ന് കൺസർവേറ്റീവ് ആയിട്ടിരുന്നിട്ട് സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നുള്ള രീതിയിലായിരുന്നു. PSGയുടെ കൗണ്ടറുകൾ യാതൊരു രീതിയിലും മാൻ സിറ്റിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അതിന് വേറെ ഒന്നുമല്ല, PSGയുടെ ഇൻഡിവിജ്വലി അവർക്ക് ഒരുപാട് ബ്രില്യൻ താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രമാണ് PSG ജയിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിനകത്ത് ഒരുപാട് ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ്. പ്രത്യേകിച്ച് ഹക്കീമിയുടെ റോള് അതെടുത്ത് പറയണം. കാരണം ഹക്കീമി അദ്ദേഹം ആ രണ്ട് ഗോളിലും ഹക്കീമി മറ്റ് താരങ്ങൾക്ക് അദ്ദേഹം സ്പേസ് ഉണ്ടായി കൊടുത്തു എന്നുള്ളതാണ്. എസ്പെഷ്യലി രണ്ടാമത്തെ ഗോളിൽ മെസ്സിക്ക് വേണ്ടി അത്രയും സ്പേസ് വൈഡ് ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ ഡിഫൻഡറിനെ കൂടെ കൊണ്ടുപോയത് ഹക്കീമിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മെസ്സി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ PSG ഗോൾ, PSGയുടെ പുതിയ നീലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോളും ആ ഒരു കിഡിലൻ ലോങ് റേഞ്ചറിലൂടെ പിറന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ എന്തായാലും ആ കളിയിൽ ബെറ്ററായിട്ട് കളിച്ചത് അല്ലെങ്കിൽ കൂടുതൽ അറ്റാക്ക് ചെയ്ത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് മാൻ സിറ്റിയാണ്. അപ്പോൾ മാൻ സിറ്റി നമുക്കറിയാം അവർ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. പക്ഷേ മാൻ സിറ്റിനെ ഗോൾ അടിപ്പിക്കാതിരിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരെ ഗോൾ അടിപ്പിക്കാതിരിക്കുക, കിട്ടുന്ന ചാൻസിൽ പോയി ഗോൾ അടിക്കുക, ആ ഒരു പ്ലാൻ അവർ കൃത്യമായിട്ട് PSG നടപ്പാക്കി. അങ്ങനെ അവർക്ക് അർഹിച്ച ആ ഒരു വിജയം കിട്ടിയെന്ന് വേണം പറയാം. അതുപോലെ തന്നെ മാൻ സിറ്റിക്ക് രണ്ട് മൂന്ന് ചാൻസുകളെ കിട്ടിയതാണ്. പ്രത്യേകിച്ച് ആ ഒരു സ്റ്റെർലിങ്ങിൻ്റെ ഒരു ഷോട്ട് പോസ്റ്റിമെ കൊണ്ട് അതിന് ശേഷം ബെർണാർഡോ സിൽവ അതെന്ത് എങ്ങനെ മിസ്സാക്കിയെന്ന് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മിസ്സാണ്. അപ്പോൾ അവിടെയൊക്കെ മാൻ സിറ്റിക്ക് ചാൻസ് കിട്ടിയതാണ്. അതൊക്കെ അടിച്ച് കയറ്റിയതെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മാറിയേനെ. പക്ഷേ മാൻ സിറ്റിയെ സംബന്ധിച്ച് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇതൊരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം മാത്രമാണ്. അപ്പോൾ ഇനിയുള്ള റിസൾട്ടുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാൻ സിറ്റിക്ക് തീർച്ചയായും അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ മാൻ സിറ്റി ഈ ഒരു മത്സരത്തിലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ അവരുടെ ആ ഒരു അതിന് മുമ്പ് കണ്ട് ചെൽസിയുടെ അടുത്ത് കണ്ട് അതേ ഇൻറ്റൻസിറ്റി അവർക്ക് ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാം, എന്തായാലും ക്ഷീണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ലിവർപൂളായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ജാഗ്രീലിഷ് അഷ്റഫ് ഹക്കീമി ഒരുപാട് വെള്ളം കുടിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജാഗ്രീലിഷ് ഹക്കീമി അല്ല, ഹക്കീമി ജാഗ്രീലിഷിനാണ് വെള്ളം കുടിപ്പിച്ചത്. ഹക്കീമി അടിപൊളിയായിട്ട് കളിച്ചൊരു മത്സരമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒഫൻസീവ്ലി അതുപോലെ ഡിഫൻസീവ്ലിയും ടീമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത പ്ലെയറാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യം തോന്നി, എന്തുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇങ്ങനെ ഒരു താരത്തെ വിട്ട് കളഞ്ഞത്. കാരണം ഹക്കീമി അദ്ദേഹം വളരെ വലിയൊരു റയൽ മാഡ്രിഡ് ഫാനാണ്. അദ്ദേഹത്തിന് റയലിൽ കളിക്കുക എന്നുള്ള അദ്ദേഹം എപ്പോഴും സ്വപ്നമാണെന്ന് അദ്ദേഹം സ്ഥിരം പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു താരത്തെ വിട്ട് കളഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് റയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും ആ ഷെരീഫായിട്ട് തോറ്റ മത്സരം, ഷെരീഫ് ചരിത്രം സൃഷ്ടിച്ചൊരു മത്സരമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷെരീഫിനേക്കാളും ഷെരീഫ് ഫുട്ബോൾ ക്ലബിനേക്കാളും പ്രായമുണ്ട്. പലർക്കും ചിലപ്പോൾ ഷെരീഫ് ഫുട്ബോൾ ക്ലബിനേക്കാളും പ്രായമുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്ലബ്ബ് യൂറോപ്യൻ കിങ്സിനെ അവരെ തോപ്പിക്കുക 2-1, ഡ്രീംസ് കം ട്രൂ എന്ന് വേണം പറയാം. ആദ്യം ഗോൾ അടിച്ച ഷെരീഫാണ്, അതിനുശേഷം ബെൻസേമയുടെ പെനാൽറ്റിയിലൂടെ റയൽ തിരിച്ചടിച്ചു. അതിനുശേഷം വീണ്ടും തില്ലിലൂടെ ഒരു അടിപൊളി ഷോട്ടിലൂടെ വീണ്ടും ഷെരീഫ് അടിച്ചു. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഷെരീഫ്. അവർ പക്ഷേ ഇപ്പോൾ ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഷെരീഫാണ്. 2 മത്സരങ്ങൾ ജയിച്ച് അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഏതോ പണ്ഡിറ്റൊക്കെ പുച്ഛിച്ച ഒരു ടീമാണ്, ഇതുപോലുള്ള ടീമുകൾക്ക് ചാമ്പ്യൻസ് ലീഗിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞ് പുച്ഛിച്ച ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവർ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന റിസൾട്ടുകൾ, ദാറ്റ്സ് ഫുട്ബോൾ. നമുക്ക് ഒരിക്കലും ആ യൂറോപ്യൻ സൂപ്പർ ലീഗൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ച യങ് ബോയ്സ് ആയിരുന്നെങ്കിൽ ഈ ആഴ്ച അത് ഷെരീഫാണ്. എന്തായാലും ഷെരീഫ് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവില്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫ് ഗ്രൂപ്പാണ്. ഇൻ്റർ മിലാൻ ഉണ്ട്, റയൽ ഉണ്ട്, അതുപോലെ ശക്തർ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള റിസൾട്ടുകളൊക്കെ അനുകൂലമായാൽ മാത്രമേ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും റയലിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ ലാലീഗയിലുള്ള കളികളിലാണെങ്കിലും അത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അഞ്ചലോട്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് AC മിലാനെതിരെ വലിയൊരു കംബാക്ക് നടത്തിയിരുന്നു. അപ്പോൾ റാഫേൽ ലിയോയുടെ ഗോളിൽ AC മിലാൻ ലീഡ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഫ്രാങ്ക് കെസ്സിക്ക് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി ഫസ്റ്റ് ഹാഫിൽ. അതിനുശേഷം 10 പേരായിട്ട് ചുരുങ്ങി വളരെ ടൈറ്റായിട്ട് കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു AC മിലാൻ. പക്ഷേ ഗ്രീസ്മാനിലൂടെ അത്ലറ്റിക്കോ ലീഡെടുത്തു. പിന്നെ മിസ്റ്റർ ക്ലച്ച് ഗോൾ വീരൻ ലൂയിസ് സുവാരസിലൂടെ അത്ലറ്റിക്കോ ലീഡെടുത്ത് ആ കളി 2-1 ജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു മത്സരമാണ് ബറൂഷ്യ ഡോട്ട്മണ്ട് വേഴ്സസ് സ്പോർട്ടിംഗ് ലിസ്ബൺ. ആ മത്സരത്തിൽ 1 ഗോളിന് ബറൂഷ്യ ഡോട്ട്മണ്ട് ജയിച്ചു. അപ്പോൾ ബറൂഷ്യയ്ക്ക് വേണ്ടി ഗോൾ അടിച്ച അവരുടെ പുതിയ താരമായ ഡോണി മലനാണ്. പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും ഫോമിലുള്ള രണ്ടാമത്തെ ടീം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ടീമായ ലിവർപൂളിനെ കുറിച്ചാണ്. അപ്പോൾ ലിവർപൂളിൻ്റെ കഴിഞ്ഞ സീസണിൽ അവർക്കൊരു ഓഫ് സീസൺ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൻ്റെ അവസാനം അവർ വലിയ രീതിയിൽ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഫോം അവർ ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ലീഗിലാണെങ്കിൽ അൺബീറ്റൻ ആണ്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് സീസണിന് അവർ നല്ലൊരു തുടക്കമാണ് ഇട്ടിരിക്കുന്നത്. എ സി മിലാനെ തോപ്പിച്ചു. അതിനുശേഷം പോർട്ടോയെ, പോർട്ടോ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഡിഫൻസീവായിട്ട് അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള ടീമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ചെൽസി അവർക്കെതിരെ ക്വാർട്ടർ ഫൈനലിലൊക്കെ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു, ഒരു മത്സരം തോക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ടീമിനെതിരെ 5 ഗോളടിച്ച് കയറ്റിയാണ് ലിവർപൂൾ ജയിച്ചത്. അപ്പോൾ ലിവർപൂളിൻ്റെ ഫ്രണ്ട് 3 എല്ലാവരും ഫയർ ചെയ്തൊരു മത്സരമാണ്. മുഹമ്മദ് സലാ, അദ്ദേഹത്തിൻ്റെ ഫോമിനെ കുറിച്ച്, അദ്ദേഹം വളരെ അണ്ടർ റേറ്റഡ് ആയി പോകുന്ന ഒരു പ്ലെയറാണ്. ഒരു പക്ഷേ നെയ്മാറോ അല്ലെങ്കിൽ മെസ്സിയോ റൊണാൾഡോ ഒക്കെ ആയിരുന്നു ഒരു പക്ഷേ കുറേ കൂടി ഹൈപ്പ് കിട്ടേണ്ട ഒരു താരമാണ് മുഹമ്മദ് സലാ. 2 ഗോൾ, അതുപോലെ ബോബി ഫിർമീനിയോ 2 ഗോൾ, അതുപോലെ തന്നെ മാനെ 1 ഗോൾ അടിച്ചു. അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ യങ്സ്റ്ററായ കർട്ടിസ് ജോൺസിനെ കുറിച്ചും പറയണം. അദ്ദേഹമാണെങ്കിലും ഈ സീസൺ തുടങ്ങിയ പിന്നെ ടോപ്പ് ഫോമിലാണ്. ഇനി നമുക്ക് ഈ ടോപ്പ് 5 യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലെ ഏറ്റവും ഇൻഫോമിലുള്ള ടീമിനെ കുറിച്ച് പറയാം. മറ്റാരുമല്ല ബയേൺ മ്യൂണിക്ക്. ബയേൺ മ്യൂണിക്കിൻ്റെ ഗോൾ സ്കോറിംഗ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 18-ാം തീയതി തൊട്ട് ഇതുവരെ അവരുടെ കളിച്ച മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ 3 ഗോളിൽ കുറവ് ഒരു മത്സരത്തിൽ അടിച്ചിട്ടില്ല. എല്ലാ കളിയിലും മിനിമം 3 ഗോളെങ്കിലും ബയേൺ അടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലാണെങ്കിലും അവർ 5 ഗോളിനടിച്ച് ജയിച്ചു. അപ്പോൾ ഇന്നലെ അവരുടെ കൈ കിട്ടിയത് ഡൈനാമോ കീവിനെയാണ്. അപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി 2 ഗോളടിച്ചു, അതുപോലെ ഗ്നാബ്രി 1 ഗോളടിച്ചു, ലിറോയ് സാനെ 1 ഗോളടിച്ചു, അതുപോലെ ചുപ്പമോട്ടിങ് 1 ഗോളടിച്ചു. അങ്ങനെ 5 ഗോളിൻ്റെ വളരെ ആധികാരികമായ ജയത്തോടെയാണ് ബയേൺ മ്യൂണിക്കിൻ്റെ ഗോൾ സ്കോറിംഗ് റെഡ് മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു യുവൻ്റസ് വെസസ് ചെൽസി മത്സരം. ആ മത്സരത്തിൽ 1 ഗോളിന് യുവൻ്റസ് ജയിച്ചു. അപ്പോൾ കിയസയുടെ 1 ഗോളിനാണ് യുവൻ്റസ് ജയിച്ചത്. അപ്പോൾ കളിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മത്സരത്തിൽ അവരുടെ, നമ്മൾ യുവൻ്റസിൻ്റെ അപ്രോച്ചിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ അലഗ്രിയുടെ അപ്രോച്ചിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെയായിരുന്നു, അദ്ദേഹം മാക്സിമം സിറ്റ്ബാക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു എറർ വരുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയി അടിക്കുക തന്നെയായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ കിയേസ നല്ല വളരെ വൃത്തിയായത് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് കിയേസനെ വലിയ ടീമുകൾ, പ്രത്യേകിച്ച് ബയേൺ മ്യൂണിക്ക്, ചെൽസി, അതുപോലെ വേറെ കുറച്ച് ടീമുകളൊക്കെയായിട്ട് ലിങ്ക് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, അപ്പോൾ എന്തുകൊണ്ട് യൂറോപ്യൻ വമ്പന്മാർ അദ്ദേഹത്തെ നോട്ടമിടുന്നു എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്നൊരു മത്സരമാണ്. യുവൻ്റസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അവരുടെ മെയിൻ താരങ്ങളെ ഡിബാല അതുപോലെ മൊറാട്ടയൊന്നും ആ മത്സരത്തിൽ ഉണ്ടായില്ല. എന്നിട്ട് പോലും ചെൽസിക്കെതിരെ വളരെ നല്ലൊരു റിസൾട്ട് അവർ കിട്ടാൻ സാധിച്ചു. യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് ചെൽസി, പക്ഷേ അവരുടെ പെർഫോമൻസ് ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരത്തിലാണെങ്കിലും വളരെ മോശം പെർഫോമൻസാണ്. 180 മിനിറ്റ് കളിച്ചിട്ട് 1 ഗോളും അടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് ആകെ ഈ 2 കളിയിൽ നിന്ന് എടുക്കാൻ, ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാൻ സാധിച്ച ആകെ 1 ഷോട്ടാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള പ്രോബ്ലം ചെൽസിയിലുണ്ട്. അത് ട്യൂഷൽ അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അന്റോണിയോ കോണ്ടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ലുക്കാക്കോനെ യൂസ് ചെയ്യാൻ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ ചെൽസിയുടെ പെർഫോമൻസ് നോക്കുകയാണെന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ അവർക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി, പക്ഷേ അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നുണ്ടായില്ല. ടിമോ വെർണർ അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മോശമായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രശ്നം. പക്ഷേ ഇപ്പോൾ ചെൽസിക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ മെയ്സൺ മൗണ്ട് ഇല്ലാത്തതുകൊണ്ടാവാം, കാൻ്റെ മിഡ്ഫീൽഡ് ഇല്ലാത്തതുകൊണ്ടാവാം, ഇതൊക്കെ ഒരു ഫാക്ടർ ആയിരിക്കാം. അതുപോലെ റീസ് ജെയിംസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ പല ഫാക്ടറുകൾ നമുക്ക് ചിലപ്പോൾ കാരണങ്ങളായിട്ട് പറയാം. അതുപോലെ ചില ആൾക്കാർ പറയുന്നത് ലുക്കാക്കു കളിക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലുക്കാക്കുവിനെ കുറിച്ച് നമ്മൾ ലുക്കാക്കുവിനെ സൈൻ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു തരുന്നത് ലുക്കാക്കു അദ്ദേഹം ഒരു പെനാൽറ്റി ബോക്സിൽ അദ്ദേഹം ഒരു രക്ഷയില്ലാത്തൊരു പ്ലെയറാണ്. പക്ഷേ അതേസമയം അല്ലാത്ത സമയങ്ങളിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം കാര്യമായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു പ്ലെയറല്ല. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ടീമുകളോടുള്ള റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നല്ല മോശമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലുക്കാക്കുവിൻ്റെ ചെറിയ ഫാക്ടേഴ്സ്. അതുപോലെ ലുക്കാക്കുവിന് ഇന്നലെ കിട്ടിയ ചാൻസ് അദ്ദേഹം മിസ്സാക്കി എന്ന് വേണം പറയാൻ. കാര്യമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹം ടൂട്ടിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിൽ അല്ലെങ്കിൽ ടീമിൽ വരുത്തേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം വരും ആഴ്ചകൾ ചെയ്യാൻ പോകുന്നത് അറിയാം. ഇപ്പോൾ എന്തായാലും അടുത്ത മത്സരം എന്ന് പറയുന്നത് സൗത്ത് ആംപ്ടണെതിരെയാണ്. അതും അത്യാവശ്യം ടൈറ്റ് മത്സരമായിരിക്കും. അത് തന്നെ ഇന്നലെ നടന്ന മറ്റൊരു അട്ടിമറിയാണ്. ബെൻഫീക്ക ബാർസലോണയെ 3-0 തകർത്തു. അപ്പോൾ ബാർസലോണയുടെ തുടർച്ചയായ 3-0 രണ്ടാമത്തെ തോൽവിയാണ്. അപ്പോൾ ആദ്യം അവർ ബയോണോട് തോറ്റു, അതിനുശേഷം ഇപ്പോൾ ബെൻഫീക്കയോടും തോറ്റു. ബാർസലോണയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ ട്രബിളിലാണ്. കാരണം ഒരു പക്ഷേ അവരിനി യൂറോപ്പ ലീഗിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ ഹൈ ആണ്. ഇനിയുള്ള മത്സരങ്ങൾ തീർച്ചയായും അവർക്ക് ജയിക്കേണ്ടി വരും. അതുപോലെ തന്നെ ബയേണിനെയൊക്കെ തോൽപ്പിക്കേണ്ടി വരും. ബെൻഫീക്കയോട് ഇനി ഉള്ള മത്സരങ്ങളിലൊക്കെ ഒരു ഡ്രോ പിടിച്ചാൽ പോലും, ബെൻഫീക്ക ഡ്രോ പിടിച്ചാൽ പോലും അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മറ്റ് ടീമുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ബാർസ അവരുടെ സൈഡിൽ നിന്നും വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടി വരും. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ബാർസലോണ ബോർഡ് അദ്ദേഹത്തിന് കുമാനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ലപ്പോർട്ട് ഉടനടി ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള രീതി പറയുന്നത്. അതുപോലെ ഫാൻസൊക്കെ ആണെങ്കിലും കുമാനെ കൊണ്ട് അവർക്ക് എല്ലാവർക്കും മടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ബാർസലോണയ്ക്ക് ഇനി വരുന്ന ആഴ്ചയിലുള്ള കളി എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് ലാ ലീഗയിലുള്ള
ഉള്ള മത്സരമാണ്. അപ്പോൾ ആ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ കുമാരൻ്റെ സമയം ശരിക്കും പറഞ്ഞാൽ ടിക് ടാക്ക് എന്ന് പറഞ്ഞ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹം ഉടനെ തന്നെ പുറത്തു പോകുന്നത് നമ്മൾ കാണുമായിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും VRL മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ 2-1 മാൻ യുണൈറ്റഡ് ജയിച്ചു. അപ്പോൾ ആ മത്സരം നന്നായിട്ട് കളിച്ചതെന്ന് പറയാൻ VRL ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ മത്സരത്തിൽ വിജയം അർഹിച്ചിരുന്നത്. പക്ഷേ ഡേവിഡ് ഡെഹയുടെയും അലക്സ് ടെല്ലസിൻ്റെയും റൊണാൾഡോയുടെയും വേൾഡ് ക്ലാസ് പെർഫോമൻസിൽ, റൊണാൾഡോ പെർഫോമൻസ് വൈസ് അലക്സ് ടെല്ലസും റൊണാൾഡോ അത്ര ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു പറയാൻ പറ്റില്ല ഇന്നലത്തെ മത്സരത്തിൽ. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അടിച്ച് അവർ ടീമിനെ ജയിപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷനിൽ മാൻ യുണൈറ്റഡ് 2-1 ജയിച്ചു. അവർ ഇന്നേ വരെ VRL മത്സരങ്ങളെല്ലാം തന്നെ സമനിലയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അവർക്കൊരു മത്സരം ജയിക്കാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ റയലൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ടീമാണ്. VRL ഡിഫെൻസീവിൽ വളരെയധികം സോളിഡ് ആയിട്ടുള്ള ടീമാണ്. അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്കെതിരെ 2 പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതെങ്ങനെയോ നന്നായിട്ട് കളിച്ചിട്ടല്ലെങ്കിൽ പോലും അത് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ആ മത്സരം യുണൈറ്റഡ് ജയിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഇൻഫോം ആയിട്ടുള്ള ടീമാണ് അയാക്സ്. അപ്പോൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ പെടില്ല ഡച്ച് ലീഗ്. പക്ഷേ അവരാണെങ്കിലും കിടിലൻ ഫോമിലാണ്. അവരുടെ ലീഗിലാണെങ്കിൽ അവർ അൺബീറ്റൺ ആണ്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ അൺബീറ്റൺ ആണ്. അങ്ങനെ അയാക്സും ഇന്നലെ ജയിച്ചൊരു ദിവസമാണ്. ഇന്നലെ 2-0 അവർ ബെസ്കിറ്റാസിനെ തോപ്പിച്ചു. എറിക് ടെൻ ഹാഗിൻ്റെ ടീമും ഈ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ശക്തമായ സാന്നിധ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ആഴ്ച ചാമ്പ്യൻസ് ലീഗിൽ നടന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ. അപ്പോൾ ഈ വീഡിയോ എന്താണ് ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വർക്കും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ കിട്ടിയ സമയത്ത് ചെയ്തൊരു വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.